ഹൈവേ കാഴ്ചകൾ അപ്പൊ അധികമില്ല. പ്രേംഗാനം വേറെ ഒന്നുമില്ല, ഇതിന്റെ ഉള്ളില് പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ലല്ലോ കാണാൻ. അപ്പോ അതിരപ്പള്ളിയിൽ ആ ഒരു ഭാഗത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോ ഹെൽമെറ്റ് ക്യാമറ സെറ്റ് ആയിട്ടില്ല. അപ്പോ നമ്മൾ നിലവിൽ മൊബൈലില് ബാക്കിലേക്ക് ചാനലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ നല്ല ഭാഗങ്ങൾ വരാനുസരിച്ച് നിർത്തി നിർത്തി വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ടു പോവാം. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കണ്ട പോലെ തന്നെ തന്നെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ അവിടം വരെ ഉള്ള കാഴ്ചകളിൽ കുറച്ചൊക്കെ കാണിച്ചു തരാം. ഈ മോട്ടോ ബ്ലോഗിങ് സെറ്റപ്പ് നിലവിൽ സെറ്റായിട്ടില്ല. അപ്പോൾ സെറ്റാവണതിനനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. മോട്ടോ ബ്ലോഗിങ് സെറ്റാവണില്ല എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, സംസാരിച്ച് പോകാനായിട്ടൊരു ടോപ്പിക് അങ്ങോട്ട് ശരിയാവണില്ല, അത് കാരണമാണ് അത് സെറ്റായിട്ടില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ റൈഡൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചൊക്കെ പോവാം, അതേപോലെ നമ്മൾ പോണ ലൊക്കേഷനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ ആ ഒരു നിലവിൽ പറഞ്ഞിട്ടില്ല ഈ വീഡിയോയിൽ. വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല പോണത്, മൈൻഡ് സെറ്റാവണം അത്രയ്ക്കേ ഉള്ളൂ. ഒരു ഓരോ റൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈൻഡ് ഫ്രീ ആവുക അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ആതിരപ്പള്ളി പോകുമ്പോൾ എന്ന് പറയുന്നത് ആതിരപ്പള്ളി പോകണം, ആ ഒരു റൂട്ട് എൻജോയ് ചെയ്യണം അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ആതിരപ്പള്ളി പോണ റൂട്ടിൽ ഇന്ന സ്ഥലങ്ങൾ കാണാനുണ്ട് അതൊന്നും അറിയില്ല. അവിടെ നിന്ന് നേരിട്ട് ആതിരപ്പള്ളി അങ്ങനെ അങ്ങനെയാണ് പോവാറ്. അത് അങ്ങനെയൊക്കെ ഒരു റൈഡ് പോയി തിരിച്ചു വരുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും, സെറ്റാവാറുണ്ട്. അങ്ങനെയാണ് ഓരോ റൈഡും കംപ്ലീറ്റ് ചെയ്യാറ്. ഇനി നിലവിൽ ഒരു വെറൈറ്റി രീതിയിൽ നിങ്ങൾക്കൊന്ന് സെറ്റാവാൻ നോക്കി നോക്കൂ, ഞാൻ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ഇട്ടുതരാം. Take a deep breath. അതിരപ്പിള്ളി എത്തിയിട്ടൊന്നുമില്ല, അതിരപ്പിള്ളിയുടെ ഒരു ഭാഗം ജസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോ ബാക്കി കാര്യങ്ങൾ നേരത്തെ കേട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലേ, അതെങ്ങനെയുണ്ട് സെറ്റാവോ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ? ഇത് ലൊക്കേഷൻ പറഞ്ഞവരാണെങ്കിൽ നമുക്ക് കറക്റ്റാ ഒരു സിലോ സ്ട്രോം ഒക്കെ വരുന്നില്ലേ, എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പാലാണ്. അപ്പൊ അതിരപ്പിള്ളി എപ്പോ പോയാലും ഒന്നല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും, അതാണ്. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നാലെ കാണിച്ചു തരാം. മനം എങ്കോ പോകുതേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. മഴ പ്രതീക്ഷ വന്നാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെയാണ്, മഴ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിരപ്പള്ളി അതിനപ്പുറത്ത് വാഴച്ചാല് റിട്ടേൺ പോകുമ്പോൾ തോന്നാണെങ്കിൽ അത് തുമ്പൂർ മൊഴി മൊഴിയും കയറും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഐസ് അതിരപ്പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ആള് കഴിച്ചിട്ട് തത് പോകാന്ന് വെച്ച് ലൈമ്പും പറഞ്ഞിട്ടുണ്ട്, പഴംപൊരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാഴ്ച ശേഷം കാണാം. നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ, ഇനി എന്ന് പേരുള്ള ഞാൻ മൊത്തം 150 രൂപ ഉള്ളിലേക്ക് പോവാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. മഴ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ മഴയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും മഴ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നു.
അത്യാവശ്യം തിരക്കുന്നുണ്ട്. മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി മഴയൊക്കെ പെയ്തിട്ട് അതിരിപ്പള്ളി നിറച്ച് വെള്ളമാണ്, അങ്ങനെയൊക്കെ ഓരോ വീഡിയോസും കണ്ടിട്ടാണ് അതിരിപ്പള്ളിക്ക് പോവാമെന്ന് വെച്ചത്. അവിടെ ഇതേപ്പോ വലിയ രീതിയിലുള്ള വെള്ളമൊന്നും ഇല്ല, എന്നാലും ഓക്കെ. മഴയൊക്കെ പെയ്ത് ആ ഒരു ഏരിയ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അവര് വന്ന വഴിയായാലും കുഴപ്പമില്ല, സെറ്റ് സാധനം. അങ്ങനെ അതിരപ്പള്ളിയിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടോളം കുറച്ചാരിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ചാർപ്പുള്ള ചേട്ടൻ കാണാൻ. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ചു നേരം ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇതാണ് മറ്റേ മലക്കപ്പാറ പോകുമ്പുള്ള ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ ഇവിടെ നിർത്തി വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇട്ട് വേണം മലക്കപ്പാറയ്ക്ക് പോവാൻ. അപ്പോൾ ഇവിടെയും ടിക്കറ്റ് ഉണ്ട്, ഈ ടിക്കറ്റ് എടുത്തിട്ട് കാണാം. വെഹിക്കിൾ പാർക്കിംഗ് ഫീസ് അല്ലെങ്കിൽ ഒരേപോലെ തന്നെ 50 രൂപ, ചിൽഡ്രന് 10 രൂപ. അങ്ങനെ രണ്ടാമത്തെ ഹോൾഡ് അതിരപ്പള്ളിയിൽ ഒരെണ്ണം, ഇവിടെ വാഴച്ചാലും ഒരെണ്ണം. അതായത് ഒറ്റ ടിക്കറ്റിലൊക്കെ രണ്ട് സ്ഥലം കയറി ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതിരപ്പള്ളിയിൽ എടുത്തൊരു വാഴച്ചാലും വരുമ്പോൾ ആ ടിക്കറ്റ് തന്നെ കാണിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ വീണ്ടും വേറെ 50 രൂപ കൊടുത്തൊരു ടിക്കറ്റ് തന്നെ എടുക്കേണ്ടി വരും. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിള്ളേരായിട്ട് വരുന്നവർക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് വേറെ ഉണ്ട് ഇവിടെ. ച്ചാല് വെള്ളച്ചാട്ടവും കണ്ട് നേരെ വീട്ടിലേക്ക്. വാഴത്താല് എത്തിയപ്പോഴും മഴ കിട്ടിയില്ല, കുഴപ്പമില്ല. നമ്മളെങ്ങോട്ടും പോകണമെന്നില്ലല്ലോ, ഇവിടെ ഉള്ളവരെന്നല്ലേ, ഇനി വരാം. അപ്പോൾ തുമ്പൂർ മുഴി കയറണമെന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും മാറ്റി, കാരണം ശരിയായിട്ടില്ല. തുമ്പൂർ മുഴി ഇപ്പോൾ കയറണ്ടെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ ഇനി ഒരു മഴക്കാലത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ തുമ്പൂർ മുഴി കയറാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ശരിക്കും ഒരു 1 day ട്രിപ്പ് ഇറങ്ങുകയാണെങ്കിലേ ഒരു 6 മണിക്ക് കൊടുത്ത ചെക്ക് പോസ്റ്റ് ഉറക്കും. അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ അങ്ങനെ കയറി കോയമ്പത്തൂർ വഴി റൗണ്ട് അടിച്ച് പോകണമെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് പതുക്കെ സാവധാനം ഓരോ സ്ഥലങ്ങളും കണ്ട് കണ്ട് ഇങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം.
അടിപൊളി റൂട്ടാണ് കേട്ടോ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട്. ഒരു തവണ പോയിട്ടുണ്ട്, നമ്മളെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇല്ലാന്നുള്ളൂ, എന്നാലും പോയിട്ടുള്ളതാണ്. ഇന്ന് പറ്റാന്ന് വെച്ചാൽ ഇനിയൊരു മഴ നോക്കിയിട്ട് പോവാം. അപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ. നാളെ എന്തോ പുതു കാഴ്ച എന്തോ, കൂടെ ആരോ ഇനി പോ